video. Please subscribe my channel. Now, in this video, interval in Sheshan, and I will start online class. So, videos no videos. Okay? So, video. This chitram I Bepursathante chitram nammude vaikkunnathu vishesayade chitram adu varachittundu korchu bhagam pinne an korchu bhagam video il uppeduttittulladu idu korchu varichu ingane ettiyappolana pinne namukku oru video aayittu edukkam ennulla oru aashayam vannathu adondana baakiyulla part okke njan video il uppeduttittundu. ഞാനിവിടെ ആദ്യം തന്നെ മുഖം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിൽ ഒരു ഗ്രാമഫോണും പിന്നെ പാത്തുമ്മയുടെ ആടിനെയാണ് വരയ്ക്കുന്നത്. പിന്നെ ബാക്കിൽ ഒരു മരവും വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വരയ്ക്കുന്നത് ഒരു പൂമ്പാറ്റയാണ്. ഒരു ചിത്രശലഭത്തിനെ വരച്ചു കൊടുക്കുകയാണ്. കൂടാതെ പുറകിലൊരു വാഴയുടെ ഇലയും വരച്ചിട്ടുണ്ട്. നമുക്കിനി വാട്ടർ കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ബേപ്പൂർ സുൽത്താൻ നമ്മുടെ പ്രശസ്തയുടെ ബാക്കിൽ പാത്തുമ്മയുടെ ആടിനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ നോവലുകളിലെയോ കഥകളിലെയോ മറ്റ് ഏത് കഥാപാത്രത്തിനെയും അവിടെ ഒരു ആ കഥയിലെ നോവലിലുള്ള രംഗങ്ങൾ അവിടെ വരച്ചു കൊടുക്കാവുന്നതാണ്. മരത്തിന് നിറം നൽകുമ്പോൾ നമ്മൾ ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ മഞ്ഞയും കാപ്പിയും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ട് മരത്തിന് നൽകാം. മരത്തടിക്ക് കേട്ടോ. ഇനി പാത്തുമ്മയുടെ ആടിന് നിറം നൽകാം. ഞാൻ ബ്ലൂ, വയലറ്റ് അങ്ങനത്തൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു കളർ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി പുറകിലെ ഗ്രാമഫോണിന് മഞ്ഞ നിറം നൽകാം. പൂമ്പാറ്റയ്ക്ക് ഞാൻ ഇവിടെ റെഡ്, യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നിറം നൽകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം നൽകാം കേട്ടോ. നമുക്ക് മഞ്ഞ, ലൈറ്റ് പച്ചയ്ക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഓരോന്നും മിനുക്കി കൊടുക്കാം. ഓരോന്നും മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ മരത്തിൻ്റെതായാലും ഇലകളുടേതായാലൊക്കെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് ഞാൻ കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ബാക്കിൽ നല്ല കളേഴ്സ് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നല്ല ഭംഗി കിട്ടും. അപ്പോൾ ആ ബ്ലാങ്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറിലുള്ളത്. ഞാനിവിടെ ഫ്രണ്ടിൽ ഒരു ഷെയ്ഡിങ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് നന്നായിട്ട് എടുത്ത് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ കളേഴ്സും വരും, നല്ല ഭംഗിയും കിട്ടും എന്നുള്ള തരത്തിലാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് വെള്ളവും ചേർത്ത് നമുക്ക് നല്ല കളേഴ്സ് തമ്മിൽ മിക്സാക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ പേര് എഴുതാനാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആ പിക്ചറിന് ഫൈനൽ റിസൾട്ട്. കണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനും പിന്നെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.